لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ പ്രപഞ്ചനിയന്താവുമായ അല്ലാഹുവിന്റെ നിയമങ്ങൾ മുഴുവനും ജീവിതത്തിന്റെ നീല മേഖലകളിൽ പ്രാവർത്തികമാക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുക. അർഹമർ റാഹിമീനായ റബ്ബ് അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും വെളിപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. മുസ്ലിങ്ങൾ എന്ന നിലയിൽ പഠിപ്പിക്കുന്ന ആശയങ്ങളും മാദർശങ്ങളും നിലപാടുകളും മുഴുവൻ ഒരു കടുകുമണി വ്യത്യാസമില്ലാതെ ഒരു പോരായ്മയില്ലാതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ ഈ ഇന്ത്യയിൽ താമസിക്കുന്ന ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമായി ജീവിക്കുന്നതോടൊപ്പം ഇന്ത്യയുടെ പുരോഗതിയും നമ്മുടെ നാടിന്റെ അഭിവൃദ്ധിയും ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ഈ അടുത്ത കാലങ്ങളിലായി നമ്മൾ ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും സംഭവങ്ങളും സംസാരങ്ങളും മുഴുവൻ ഒരു ഇടപാട് നമ്മെ കരയിപ്പിക്കുകയും നമ്മെ ചിന്തിപ്പിക്കുകയും അതിനുപരി ഇന്ത്യയെക്കുറിച്ച് ആശങ്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. എന്റെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിലേക്ക് ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ പല സംഭവങ്ങളും കടന്നു വരുന്നുണ്ടാകും. നമ്മുടെ മനസ്സുകളിൽ ഈ കുറച്ചാഴ്ചകളിലായി നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും മിന്നി പറയുന്നുണ്ടാകും. ഈ ഒരു ഹുദ്ബയിലൂടെ
ഓരോ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങളെ തെളിയപ്പെടുത്തുക എന്നത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയല്ലോ, ഈ അടുത്ത ആഴ്ചകളിൽ ഡൽഹി കണക്ക് ദാദ്രി എന്ന പ്രദേശത്ത് ഒരു മുസ്ലിമായ വയോവൃദ്ധൻ അതിദാരുണമായി കൊല്ലപ്പെട്ട രംഗം നമ്മൾ ഓരോരുത്തരും ഏറെ സങ്കടത്തോടുകൂടി അതിനുപരി ആശങ്കയോടുകൂടി മനസ്സിലാക്കിയവരും കേട്ടവരുമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പലപ്പോഴും നാട്ടിൽ ഏതൊക്കെ സംഭവങ്ങൾ നടന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും പ്രതികരിക്കുന്ന ആളുകളൊന്നും പ്രതികരിച്ചില്ല എന്നത് നമ്മെ ഏറെ സങ്കടപ്പെടുത്തി. ആ ഒരു സംഭവത്തെ പരിഭാവനമായ ഈ മെമ്പറിൽ നിന്ന് അതിന്റെ രാഷ്ട്രീയ വശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മുസ്ലിം എന്ന നിലയിൽ ആ സംഭവത്തിൽ നിന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഏതൊരു മനുഷ്യരും ഏതൊരു ആശയക്കാരനും അവന്റെ ആദർശമനുസരിച്ച് ജീവിക്കാനും വളരാനും പ്രബോധനം ചെയ്യുവാനും അനുവാദം നൽകിക്കൊണ്ടിരിക്കുന്ന അതിനുവേണ്ടിയിട്ട് സംവിധാനം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഇന്ത്യയിൽ ഞാൻ അംഗീകരിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്ന ആശയങ്ങൾക്കെതിരെ ആർക്കും നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ആദർശങ്ങൾക്കെതിരെ ആർക്കും വിരുദ്ധ ആദർശം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അവനെ ഈ നാടിൽ നിന്ന് പുറത്താക്കണമെന്നും അവൻ മറ്റുമല്ല രാജ്യങ്ങളിലേക്ക് അത്തരം ആളുകൾക്കെതിരെ എന്ത് ദ്രോഹം ചെയ്യുവാനും എന്ത് നിലപാട് സ്വീകരിക്കുവാനും സിരകളിലെ മുഴുവനും വർഗീയതയുടെ ചോരകളിൽ മുഴുവനും നിറച്ചു കയറ്റിയ ആളുകൾ നമ്മുടെ രാജ്യങ്ങളിൽ മുഴുവനും പറഞ്ഞു വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ മുസ്ലിങ്ങളെന്ന നിലയിൽ എന്റെ മുന്നിൽ ഇരിക്കുന്നവരിൽ വിദ്യാർത്ഥികൾ എന്റെ മുന്നിൽ ഇരിക്കുന്നവരിൽ പ്രവർത്തനങ്ങൾക്ക് തയ്യാറായി എഴുന്നേറ്റ് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന യുവാക്കൾ യുവത്വത്തിന്റെയും തോന്നാളത്തിന്റെയും കടവുകളെ യാത്രത്തിന്റെ തീരത്തെത്തി നിൽക്കുന്ന വയസ്സായ ആളുകളുടെ എനിക്ക് എല്ലാവരും സാധിപ്പിക്കാനുള്ള കാര്യമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഈ ആളുകളുടെ മുന്നിൽ നമ്മുടെ ഓരോരുത്തരും സന്തോഷത്തോടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രഖ്യാപിക്കാനുള്ള ഒരു സന്ദേശമുണ്ട്. ഏതൊരു മനുഷ്യനും മാനവികമായ ലഭിക്കുന്നത് അവന്റെ മതത്തിനനുസരിച്ച് അല്ലെ. പ്രിയപ്പെട്ടവരാണ് അർബദാന ദിവസങ്ങളുള്ള ഒരു മനുഷ്യരെ ക്രൂരമായ നമുക്ക് സമൂഹത്തിന്റെ മുന്നിൽ വൈകാരികമായി കൊണ്ടല്ല പ്രതികരിക്കേണ്ടത്. ആളുകളുടെ മുന്നിൽ നമ്മൾ പ്രഖ്യാപിച്ചു നൽകേണ്ടത് വിവരമില്ലാത്ത വിജ്ഞാനമില്ലാത്ത വിവേകമില്ലാത്ത ആളുകളുടെ മുന്നിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇസ്ലാം ഒരു കാഴ്ചപ്പാടുണ്ട്. സ്വന്തം ആശയത്തിന് എതിര് പ്രവർത്തിക്കുന്ന ആളുകൾ ഇസ്ലാമിക ആശയങ്ങൾക്ക് എതിരായി ജീവിക്കുന്ന ആളുകളോട് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ചെറുപ്പവലിപ്പ വ്യത്യാസമില്ലാതെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ നമ്മളാണ് നാടുകളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. മാനവികമായ മൂല്യത്തിന്റെ ഒന്നാമത്തെ സന്ദേശം പടച്ചിറപ്പ് പഠിപ്പിക്കുന്നു. ലോകത്തുള്ള മുസ്ലിമുകളോട് പഠിപ്പിക്കുന്നു. അമുസ്ലിമികളോട് എങ്ങനെ പരിമാറണം? സ്വന്തം മാസികത്തിനെതിരെ നിൽക്കുന്ന ആളുകളോട് എങ്ങനെ പരിമാറണം? ഞാൻ ഒരു സഹോദര രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ കുറിച്ചല്ല, അതിനപ്പുറം ഭാരതമെന്ന് ചിന്തിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം ഒരു അമുസ്ലിമിനോട് സ്വീകരിക്കേണ്ട നിലപാടാണ് അന്ന് പരിമാറുന്ന ഒന്നാമത്തെ നമ്മൾ നിരന്തരമായി ഈ വിഷയത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ കടലപടങ്ങളിൽ മുഴുവനും തടച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ
സാധുവായ മനുഷ്യനെ കൊലപ്പെടുത്തി ആളുകൾ ഇത് തിരിച്ചറിവില്ലെങ്കിൽ എന്റെ ഇസ്ലാമിന്റെ രാജപാതയിലേക്ക് അവർ കടന്നു തന്നേനെ. പക്ഷേ പറഞ്ഞു കൊടുക്കാനുള്ള തക്കല്ലേ, ഇസ്ലാമിക പ്രബോധനം എത്തിച്ചു കൊടുക്കാനുള്ള തക്കല്ലേ നമുക്ക് കിട്ടാതെ പോയി എന്നതും ഒരു വസ്തുതയാണ്. നമ്മൾ ദുരിയാവിന്റെ പിന്നാലെയാണ്, സമ്പത്തുണ്ടാക്കുന്നതിന്റെ പിന്നാലെയാണ്, മറ്റു ദുരിയാവിന്റെ മറ്റു മേഖലയിലാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ ദുരിയാവിന്റെ മാർഗത്തിൽ നമ്മൾ പലപ്പോഴും പെട്ടുപോകുന്നു. ഒരു വസ്തുതയെ നമ്മൾ തിരിച്ചറിയണം. മൂന്നാമത്തെ കാര്യം അവർ പഠിപ്പിക്കുന്നു, നമ്മുടെ ആശയത്തിൽ ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാക്കില്ല. അമുസ്ലിമുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ, അമുസ്ലിം സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട പ്രിയപ്പെട്ടവരെ, അവരെ അവിശ്വാസിയോട് എന്ത് നിലപാട് സ്വീകരിക്കണം, താനല്ലാത്ത ആശയം സ്വീകരിക്കുന്നവരോട് എന്ത് നിലപാട് സ്വീകരിക്കണം. അല്ലാഹുവിന്റെ മൂന്നാമത്തെ പ്രഖ്യാപനം എന്നാൽ അദ്ദേഹം കടന്നു വന്നപ്പോഴും അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ യഹൂദ മതത്തിൽ തന്നെ നിലനിൽക്കുവാൻ തുടങ്ങി.
അദ്ദേഹം അടുക്കലേക്ക് വിളിച്ചു. അള്ളാഹുവിന്റെ ദീനിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കാൻ തുടങ്ങി. അപ്പോൾ അള്ളാഹുവിന്റെ ആയത്തിറങ്ങി, ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിൽ ബലപ്രയോഗത്തിന്റെ ആവശ്യമില്ല. പ്രബോധനം ചെയ്യുക, ആരെയും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല എന്ന് പഠിപ്പിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം, ഒരാളും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. സ്വന്തം മക്കളെ, സ്വന്തം നിർബന്ധിച്ചപ്പോൾ അള്ളാഹുവിന്റെ ആയത്ത് പാടില്ല, ഒരാളെ നിർബന്ധിച്ചു കൊണ്ടുവരാൻ പാടില്ല എന്ന് പഠിപ്പിക്കുമ്പോൾ ഒരു ആശയം സ്വീകരിച്ച് തങ്ങൾ വിശ്വസിക്കുന്ന ആശയങ്ങൾ ഒരാൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവരെ വകവരുത്താനും ഈ നാട്ടിലുള്ള അയൽ രാജ്യങ്ങളിലേക്ക് പാലായനം ചെയ്യാൻ വേണ്ടി പറയുന്ന ആളുകളോട് ഇസ്ലാമിന്റെ സുന്ദരമായ ഈ പാത നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. തീർന്നില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാന്റെ കൽപ്പന എന്താണ്? ഇസ്ലാം സ്വീകരിച്ചില്ല എങ്കിൽ കടൽ തീരങ്ങളിൽ കൊണ്ടുവച്ച് തലകൾ അറുക്കുന്ന ആളുകൾ ഇസീസ് പോലെയുള്ള സംഘടനകൾ ബാഹുവിന്റെ ആയത്ത് മനസ്സിലാക്കണം. ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ലോകത്തുള്ള സകല മനുഷ്യരും ഇവിടത്തെ ആ പണിക്ക് വേണ്ടി നമ്മൾ ഒരാൾ മെനക്കെടേണ്ട ആവശ്യമില്ല. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹുന്റെ പ്രഖ്യാപനം എന്താണ്? പ്രവാചകരെ താങ്കൾ നിർബന്ധിക്കുകയാണ് ആളുകൾ പാടില്ല എന്ന് പഠിപ്പിക്കപ്പെടുമ്പോൾ ഈ മാനവികമായ മൂല്യം, ഇതൊരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്ന മനുഷ്യന് മാനവമാണ്. ഒരു മതേതര രാഷ്ട്രത്തിൽ ജീവിക്കുമ്പോൾ ഒരുപക്ഷെ പറയേക്കാം അരങ്ങ വേണ്ട നിലപാടുകൾ ഒക്കെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും, പക്ഷേ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് നിർബന്ധമാണ്. അള്ളാഹുവിന്റെ ആയത്ത് ഒരാളെ നിർബന്ധിക്കാൻ പാടില്ല എന്ന് വ്യക്തമായി കൊണ്ട് പഠിപ്പിക്കുമ്പോൾ മുഹമ്മദ് അഖ്ലാഖുകൾ കൊണ്ടൊടുക്കിയ ആളുകൾ ഇസ്ലാമിന്റെ രാജപാതയിൽ ഈ സന്ദേശം തിരിച്ചറിയുന്നെങ്കിൽ എത്ര നന്നായി എന്നതല്ലാതെ മറ്റൊന്ന് സഹകരിക്കാനില്ല എന്നത് നമ്മളോട് മനസ്സിലാക്കണം. നാലാമത്തെ കാര്യം, അള്ളാഹുവിൻ സുബ്ഹാനഹുവതാല പ്രതിപ്തിയാണ് മുശ്രിക്കുൾപ്പെട്ട ഒരു മനുഷ്യൻ, ഒരു ഹൈന്ദവനായ മനുഷ്യനാകട്ടെ, ഒരു ക്രിസ്ത്യാനിയാകട്ടെ, ഒരു യഹൂദിയാകട്ടെ, ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹം അഭിമുഖീകരിക്കുന്നു. ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഒരുപാട് ഭീഷണികളും ഒരുപാട് ഉപദ്രവങ്ങളും അനുഭവിക്കുന്ന ഒരു അവിശ്വാസിയായ മനുഷ്യൻ വീട്ടിലേക്ക് കയറുന്നു. ആ മനുഷ്യൻ വീട്ടിലേക്ക് കയറുന്നു അഭയം നൽകാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം? അഭയം കൊടുക്കണോ വേണ്ടേ? എത്ര സുന്ദരമായ അള്ളാഹുവിന്റെ വാക്ക്, അത് ചെയ്യുന്ന ഒരു മനുഷ്യൻ നിങ്ങളുടെ വീടുകളിലേക്ക് അഭയം തേടി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? ആക്ഷേപിക്കാൻ പറഞ്ഞോ? എന്റെ ആശയം സ്വീകരിക്കാത്തൊരുവൻ ഈ നാട്ടിൽ വേണ്ട. അവന്റെ തലയും അവൻ അയൽ രാജ്യങ്ങളിലേക്ക് പോയപ്പോൾ കൊടുക്കണോ അഭയം എന്നാണ് രാജാജി രാജനായ പഴഞ്ചാമ്പിന്റെ കൃത്യം. കൊടുക്കണം അഭയം, എന്നിട്ട് എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ ആയത്തുകൾ അവർ കേട്ടു കൊടുക്കട്ടെ, അവരെ കേൾപ്പിക്കട്ടെ, അള്ളാഹുവിന്റെ ആയത്ത് കേൾപ്പിച്ചു കൊടുക്കുക. ആ വീട്ടിലേക്ക് അഭയം തേടി വരുന്ന അവിശ്വാസിയായ മനുഷ്യന് അഭയം കൊടുക്കുക, അവന് ഭക്ഷണം കൊടുക്കുക, അവന് വസ്ത്രം കൊടുക്കുക, എന്നിട്ട് അള്ളാഹുവിന്റെ ദീൻ അവരെ കേൾപ്പിച്ചു കൊടുക്കട്ടെ.
حتى يسمع كلام الله الله عند سندر ما يقرص رب دعائته ومن كلكته اللي تعالى بريوه يتبقى من دعيمه ثم أبناه ومعبره اللي تعالى سندر سيدة ما يستعر في كل تكة ودي المسلم من دعوته اللي تعالى برمو ذلك بأنه هم لا يلمون أرد الله بركو أبركو دبنا ملا أبركو دماغ ملا هذا من دبرم دكيو سيد ويبنو أبيهم تولي ملا مانيشير من دليل أبي قولكم الله من دين برني قولكم എന്നിട്ട് വിട്ടേക്കുക അവൻ സ്വീകരിക്കണമെങ്കിൽ സ്വീകരിച്ചോട്ടെ അവൻ തള്ളണമെങ്കിൽ തള്ളിക്കൊട്ടെ എന്നും അല്ലാഹുവിന്റെ സുന്ദരമായ കൽപ്പന ഈ കൽപ്പന ഇസ്ലാമിന് മാത്രമേ മുന്നോട്ട് വെക്കാൻ കഴിയുകയുള്ളൂ താൻ വിശ്വസിക്കുന്ന ആദർശത്തിന് എതിരെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ആരെ നാട്ടിൽ നിന്ന് താൻ കൂട്ടാൻ വേണ്ടി വെറുതീയതയുടെ ചോരകൾ വരുവനും സ്ത്രീകളും നിറച്ച ആളുകൾ അവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം അല്ലെ നമ്മളൊക്കെ വിചാരം എന്താ ഞാനും എന്റെ കുട്ടികൾ മാത്രം വിശ്വസിച്ചാൽ എന്നെ കഴിഞ്ഞു എന്നാണോ ഞാൻ ഇസ്ലാമായി ഞാൻ മുസ്ലിമായി ഞാൻ തൗഹീദ് അംഗീകരിച്ചു അല്ലാഹുവിന്റെ ദീൻ അംഗീകരിച്ചു ഒരാളൊരു മാതൃകയില്ല പഠിപ്പിച്ചു കൊടുക്കണം നമ്മൾ ആളുകൾക്ക് അല്ലാഹുവിന് കഴിയും അതാണ് പടച്ച റബ്ബിന്റെ വ്യക്തമായ സന്ദേശം ഈ മുക്തമായ സന്ദേശം ഈ മാനവികമായ മൂല്യം മുഹമ്മദ് അഖ്ലാഖ് പ്രസാദുവായ മനുഷ്യനെ കൊണ്ടൊടുക്കി ആളുകൾ തിരിച്ചറിയണമെങ്കിൽ എത്ര നന്നായിരുന്നു എന്നതല്ലാതെ സഹതപിക്കാൻ വേറെ നിർവാഹമില്ല എന്ന് മനസ്സിലാക്കണം അവസാനമായി സൂചിപ്പിക്കട്ടെ നമ്മൾ ഏറ്റവും നിസാരമായി കരുതുന്ന ഒരു വിഷയം ഏറ്റവും നിസാരമായി കരുതുന്ന ഒരു വിഷയം മഹാനായ അബ്ദുല്ലാഹി ബിൻ വഹബ് റഹ്മത്തുള്ളാഹി അലൈഹി ആരാണ് അബ്ദുല്ലാഹി ബിൻ വഹബ് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കുകയാണ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് അദ്ദേഹം പറഞ്ഞു ചോദിച്ചോട്ടെ എന്താണ് കാര്യം സംശയം എന്താണ് ചോദിച്ച ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുകയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു നസറാനിയായ മനുഷ്യൻ ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യൻ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മറിയം ബീവി വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യൻ ആ മനുഷ്യൻ അല്ലാഹുവിന്റെ ദീൻ അംഗീകരിക്കുന്നില്ലല്ലോ ഓക്കെ അങ്ങനെയെങ്കിൽ അവന്റെ ഗൈബത്തിൽ പറയാൻ പറ്റും അവന്റെ ഹൈബത്ത് പറയാൻ പറ്റുമോ നമ്മളെ എല്ലാം വിശ്വസിക്കുന്ന നമ്മൾ പരസ്പരം കൂടെ നടക്കുന്ന ആളുകളുടെ ഹൈബത്ത് പറയുന്നത് പറ്റിയതല്ല നമ്മൾ ഏറ്റവും നിസ്സാര അത് നമുക്ക് സാർവത്രികമാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം ചോദിക്കുകയാണ് നസറാനിയായ ഒരു മനുഷ്യന്റെ ഹൈബത്ത് പറയാൻ പറ്റുമോ പരൂഷം പറയാൻ പറ്റുമോ എന്നാണ് ചോദ്യം അദ്ദേഹം അതിന് നൽകിയ മറുപടി എത്ര സുന്ദരമെന്ന് പറയുമോ അദ്ദേഹം ചോദിച്ച ഒറ്റ ചോദ്യം അദ്ദേഹം മനുഷ്യനല്ലോ അദ്ദേഹം മനുഷ്യനല്ലേ എന്നിട്ട് പറയുക നന്മ പറയാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുകയാണ് ഇതാണ് ഇസ്ലാം ഒരാളെ പോലും വാക്കുകൊണ്ട് ബോധരിപ്പിക്കാൻ പാടില്ല സ്വന്തം മാസിയത്തിന് എതിര് നിൽക്കുന്ന നസ്രാണിയാകട്ടെ യഹൂദിയാകട്ടെ ഹൈന്ദവനാകട്ടെ അവന്റെ ആശയം അവൻ പ്രവർത്തിച്ചു കൊള്ളട്ടെ അവൻ അവൻ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു കൊള്ളട്ടെ പക്ഷേ അവനെ ഉപദ്രവിക്കാനോ സ്വന്തം ആശയത്തിൽ വിശ്വസില്ല എന്നതിന്റെ പേര് അവനെ നാടുകടക്കാനോ ഒരാൾക്കും അവകാശമില്ല എന്ന് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദ് അഖ്ലാഖിന്റെ സാധുവായ മനുഷ്യനെ കൊലപ്പെടുത്തിയ ആളുകൾ ഈ മാനവികമായ മൂല്യം തിരിച്ചറിഞ്ഞുവെങ്കിൽ അവർ ഇസ്ലാമിന്റെ രാജപാതയിൽ കടന്നു വരുമായിരുന്നു പക്ഷേ എത്തിച്ചു കൊടുക്കേണ്ട നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട നമ്മൾ അറിയിച്ചു കൊടുക്കേണ്ട നമ്മൾ പലപ്പോഴും അല്ലാഹുവിന്റെ ദീൻ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നത് എത്ര വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഒരുത്തുണ്ടെങ്കിൽ അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റഹ്മൻ റഹീമായ റബ്ബ് അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തക്കി നടക്കൂട്ടത്തിൽ നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നാടുകളിൽ മുഴുവനും ഏറെ കാര്യപ്പെട്ട ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുക ഏതൊരു വീടുകളിലേക്കും ഈ അടുത്ത ദിവസങ്ങളിലായി കടന്നു പോകുമ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതീവ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളൊരുപാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു
പലപ്പോഴും ആളുകളൊക്കെ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് ഈ ആളുകൾ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്ന പോലെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ലോകത്തിലെ ആളുകൾ എന്ത് നന്നായി പോയനെ എന്ന് മാത്രം ചിന്തിച്ചു മാത്രം അത്ര മാത്രം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു മനുഷ്യൻ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ആരെയാണ് അവൻ ഭരണാധികാരിയായിട്ട് സ്വീകരിക്കേണ്ടത്, ആരെയാണ് അവൻ ഭരണ കസേരയിലേക്ക് കൊണ്ടുവരേണ്ടത്. ഒരു പാർട്ടിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഇസ്ലാമിന് എല്ലാ വിഷയത്തിലും വ്യക്തമായ ഒരു മാനദണ്ഡം, ഏതൊരു വിഷയത്തിലും ഏതൊരു മറ്റു കോണുകളിൽ ഇരിക്കുന്ന വിഷയത്തിൽ അള്ളാഹു നിലപാട് പഠിപ്പിച്ചിട്ടുണ്ട്. ചെരുപ്പ് ധരിക്കുന്ന വിഷയത്തിൽ അള്ളാഹു നിലപാട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അള്ളാഹുബിന്റെ കിതാബ് നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം, ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ എല്ലാവർക്കും കഴിയും, ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കാൻ എല്ലാവർക്കും കഴിയും. എന്നാൽ ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിയുന്ന ഒരാളെയായിരിക്കണം ഭരണത്തിനുള്ളിൽ കൊണ്ടുവരേണ്ടത്. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക അടുക്കലേക്ക് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു നിരന്തരം കടന്നുപോകുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ മദീനയുടെ അധികാരത്തിൽ ഏതെങ്കിലുമൊക്കെ എനിക്ക് നൽകിയാൽ നന്നായിരുന്നേനെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരുപാട് വട്ടം പറഞ്ഞു. ഒന്നാമത്തെ വട്ടം പറഞ്ഞ് പ്രവാചകൻ പ്രതികരിച്ചില്ല, രണ്ടാമത്തെ വട്ടം പറഞ്ഞ് പ്രവാചകൻ പ്രതികരിച്ചില്ല. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത് അധികാരത്തിനോട് ഭ്രമമായതുകൊണ്ടോ അധികാരത്തിനോട് അനുരാഗമായതുകൊണ്ടോ ഒന്നുമല്ല, മറിച്ച് തന്നെ കൊണ്ട് ഇസ്ലാമിക രീതികൾ എങ്ങനെ നിർവഹിക്കാൻ കഴിയും, അത് നിർവഹിക്കാൻ കഴിയുമല്ലോ എന്ന അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസത്തെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്നതാണ്. അല്ലാതെ ആദ്യ നടക്കാനാകില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മൂന്നാമത്തെ വട്ടം ചോദിച്ചു. പ്രവാചകൻ ഓളത്തെ തട്ടിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞത് അബൂബക്കർ അവരെ അമാനത്താണ്, അത് നിറവേറ്റാൻ താങ്കൾക്ക് കഴിയുകയില്ല എന്ന സ്നേഹത്തോടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു വിടുന്നുണ്ടെങ്കിൽ ആരാണ് അബൂബക്കർ? ഖിഫാറ ഗോത്രത്തെ മുഴുവനും അല്ലാഹുവിന്റെ ദീനിലേക്ക് കൊണ്ടുവന്ന അബൂബക്കർ റളിയല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രഖ്യാപനമെങ്കിൽ അമാനത്ത് അതൊരു ഭരണം എന്തുമാകട്ടെ, അത് പള്ളിയാകട്ടെ നാട്ടിലെ എന്തുമാകട്ടെ, അതൊരു ഉത്തരവാദിത്തമാണ്. അത് നിറവേറ്റാൻ കഴിയുന്ന ആളുകളെ കൊണ്ടുവരേണ്ടത്, നിറവേറ്റാൻ കഴിയുന്ന ആളുകളെ ആയിരിക്കണം ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും കൊണ്ടുവരേണ്ടത്. രണ്ടാമത്തെ കാര്യം നീതിമാനായിരിക്കും. ഞാനും എന്റെ വീട്ടിലുള്ളവരും എന്റെ കുടുംബക്കാരും എന്റെ പാർട്ടിക്കാരും എന്റെ രൂപത്തിൽ സ്വന്തം ചുരുങ്ങി അതുപോലെ തന്നെ ഉത്തരവാദിത്തം മുഴുവൻ മറന്നുപോകുന്ന ആളുകളാണ്. ഒരു ശിക്ഷ നടപ്പാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ആരായി അതിന്റെ കുടുംബക്കാരനായാലും പോലും പ്രവാചകൻ പ്രഖ്യാപിച്ചതുപോലെ എന്റെ മകൻ ഫാത്തിമയാണ് കത്തുന്നതെങ്കിൽ പ്രഖ്യാപിച്ചതുപോലെ അവരുടെ കർമ്മ ഛേദിച്ചതായി എന്ന് പ്രഖ്യാപിച്ചതുപോലെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന എല്ലാവരും ആ ഭീതിയോടുകൂടി അള്ളാഹു അള്ളാഹു നീതി ചെയ്യുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് പോലെ നമ്മളും അവരെ ഇഷ്ടപ്പെട്ട് അവരെ യാതനാകാൻ നമ്മൾ ഓരോരുത്തരും കൊണ്ടുവരേണ്ടത്. മൂന്നാമത്തെ കാര്യം, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. എല്ലാ ആളുകളും ആവശ്യം അനുസരിച്ചുകൊണ്ട് ജീവിക്കാം. ഈ ആശയം അനുസരിച്ച് എല്ലാ ആളുകൾക്കും ജീവിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമുള്ള ഒരാളെ ഞാൻ കൊണ്ടുവരുന്നത്. അല്ലാതെ എന്റെ ആശയത്തിന് എതിർ നിൽക്കുന്ന ആളുകൾ ഇവിടെ വേണ്ട, അവന്റെ തലയാൻ കഴിയും, അവൻ അയൽ രാജ്യങ്ങളിലേക്ക് പോയിക്കോട്ടെ എന്ന് പറയുന്ന ഒരാളെയല്ല നമ്മൾ കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് ഈ വിഷയം നമ്മൾ ഗൗരവത്തിൽ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ പള്ളിയുടെ പിരിവെന്നതും കേന്ദ്ര പള്ളി പിരിവാണ്. നമ്മൾ ഓരോരുത്തരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ബക്കറ്റുകളുണ്ടാകും. പലപ്പോഴും ബക്കറ്റുകളൊക്കെ നമ്മൾ കണ്ടാലും കാണാത്തതുപോലെയാണ് നമ്മൾ പോകും. ഒരുപക്ഷെ നമ്മുടെ പോക്കറ്റിൽ നിന്നും ആയിരം ആയാലും കീഴിയ ഒരു പത്തിന്റെ നോട്ടായിരിക്കും നമ്മളുടെ നമ്മുടെ സ്ഥിരം പല്ലവി അതാണെങ്കിൽ നമ്മൾ മാറി തള്ളാന്റെ മാർഗത്തിൽ ഇങ്ങനെ ഇരിക്കാനും കേൾക്കാനും ഒരുവരും ഒരുപാട് പള്ളികൾ കൊണ്ടാണ് നമുക്ക് സാധിക്കുന്നതെങ്കിൽ ആ പള്ളികളുടെ മുന്നോട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ട് നമ്മളോരുത്തരും മനസ്സറിഞ്ഞ് ആരെയും കാണിക്കാനല്ല, ആളുകൾ കണ്ട് ഞാനൊരു തലമുറ്റനാണ് എന്ന് വിചാരിച്ചോട്ടെ എന്നതിനല്ല, മറിച്ച് അള്ളാഹിന്റെ മാർഗത്തിൽ നാളെ റബ്ബിന്റെ അടുക്കൽ എത്തുമ്പോൾ മീസാനിൽ എനിക്ക് തനം തൂങ്ങണം. അള്ളാഹു സുബ്ഹാനഹു വതആല ആരും ശുപാർശ ചെയ്യാറില്ലാത്ത ലോകത്തെ പടച്ച റബ്ബ് ഞാൻ ഈ ചെയ്യുന്ന അമല കൊണ്ട് എനിക്ക് സ്വർഗം നൽകട്ടെ എന്ന വിചാരത്തിൽ ആരെയും കാണാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യാൻ നമുക്ക് കഴിയണം. എനിക്ക് കൂട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ മക്കളെ കൂടി നമ്മൾ സ്വതക്ക ചെയ്യാൻ പഠിപ്പിക്കുക. അവരുടെ കയ്യിൽ ഒരു 10 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിലും ആ ബക്കറ്റിടാൻ പറയാം. വളർന്നു വരുമ്പോൾ എന്റെ ഉപ്പ എന്നെങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ മക്കളെ നന്നാക്കണമെന്നുള്ള ഒരു ബോധം അവരുടെ മനസ്സിൽ
മനസ്സിലേക്ക് വരുമെങ്കിൽ നമ്മൾ അതുപോലെ ചെയ്യുക. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി. എനിക്ക് ഇരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ മുഴുവനും തിരിച്ചു പറ്റുമാറാകട്ടെ. പടച്ചിറമ്പും പറഞ്ഞു പറയാതെയും ചെയ്തു കിട്ടിയ പാപക്കറകൾ മുഴുവനും കഴുകി തിരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല മരിക്കുന്നത് വരെ അവന്റെ ദുനിയയുടെ വേണ്ടി വിട്ടു വാഹിരാഹുല്ലാഹിക്ക് വേണ്ടി വിട്ടു പോരാടാനും ശിർക്കിനും ഖുറാഫാത്തിനും സകലവിധ തിമ്മാടിത്തരങ്ങൾക്കെതിരെ അലരാടാനുമുള്ള തൗഫീഖ് നൽകി. അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി. അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച റബ്ബും നമ്മളിൽ രോഗം കൊണ്ടുവരുന്ന ആളുകൾ ശാരീരികമായും മാനസികമായും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച റബ്ബ് കടം കൊണ്ടുവരുന്ന ആളുകളുടെ കടങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അവരുടെ കബറുകൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല കത്തിയാളുന്ന നരകത്തിന്റെ അഗ്നിയിൽ നിന്നും കബറിന്റെ പരിസരങ്ങളിൽ നിന്നും നമ്മെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ മരണപ്പെട്ടു അവന്റെ അബിയാക്കളോടൊപ്പം ശുഹദാക്കളോടൊപ്പം ഔലിയാക്കളോടൊപ്പം ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേരാനുള്ള തൗഫീഖ് നൽകി. അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽമുഅ്മിനീന വൽമുഅ്മിനാത് വൽമുസ്ലിമീന വൽമുസ്ലിമാത് അല്ലാഹു യാ മുജീബൽ അംബാത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാലിയൽ ഹാജാത് അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബ അന്നാർ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ والحمد لله رب العالمين.